ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിക്ക് പിന്നാലെ ബി ജെ പിക്ക് എതിരെ നടക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി കുമ്മനം രാജശേഖരൻ രംഗത്തെത്തി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയത് അഞ്ചു മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അമ്പെ തകർന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നു നഷ്ടപ്പെട്ട വോട്ടുകളുടെ എണ്ണമാണ് ജനപിന്തുണ കുറഞ്ഞതിന് അടിസ്ഥാനമാകുന്നതെങ്കിൽ ബി ജെ പി ആണ് ഭേദമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എക്ക് കിട്ടിയ വോട്ടിൽ ഇത്തവണ കുറഞ്ഞത് അയ്യായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് അതേസമയം യു ഡി എഫിന് കുറഞ്ഞത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇടത് മുന്നണിക്ക് ഏഴായിരത്തി അറുപത്തെട്ട് വോട്ടും കുറഞ്ഞു എല്ലാ മുന്നണികൾക്കും വോട്ടുകൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടുകൾ നഷ്ടപ്പെട്ട പാർട്ടിയാണ് തകർന്നു എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ബി ജെ പിക്ക് വട്ടിയൂർക്കാവിൽ കുറവുണ്ടായ പതിനാറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് കുറഞ്ഞ മൂന്ന് മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന് എറണാകുളത്ത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടും കോന്നിയിൽ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുമാണ് കുറവ് സംഭവിച്ചത് ഇടത് മുന്നണിക്ക് അരൂരിൽ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ കുറവും സംഭവിച്ചു സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളോട് കാണിക്കുന്നത് പോലെ ഏതെങ്കിലും മുന്നണിയോട് ആവേശം ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് മത്സര ഫലം വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് ഇത്രയേറെ തോൽവി നേരിട്ടത് കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് സോഷ്യൽ മീഡിയകളിൽ അടക്കം പ്രചരിക്കുന്ന അടിസ്ഥാനത്തിലാണ് കുമ്മനം രാജശേഖരൻ തന്നെ ബി ജെ പിക്ക് നേരെ ആളുകൾ നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ ഇത്തരത്തിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അമ്പെ തകർന്നുവെന്ന മാധ്യമങ്ങളുടെയും ഇടതു വലതു നേതാക്കളുടെയും പ്രചരണം രഹിതമാണ് നഷ്ടപ്പെട്ട വോട്ടുകളുടെ എണ്ണമാണ് ജനപിന്തുണ കുറയുന്നതിന് അടിസ്ഥാനമാകുന്നതെങ്കിൽ ബി ജെ പി തന്നെയാണ് ഇപ്പോൾ ഭേദം ഉപതെരഞ്ഞെടുപ്പ് നടന്ന അഞ്ചു മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എക്ക് കിട്ടിയ വോട്ടിൽ ഇത്തവണ കുറഞ്ഞത് അയ്യായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ മാത്രം അതേസമയം യു ഡി എഫിന് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വോട്ടിന്റെ കുറവാണുണ്ടായത് ഇടത് മുന്നണിക്ക് ഏഴായിരത്തി അറുപത്തെട്ട് വോട്ടും കുറഞ്ഞു എല്ലാ മുന്നണികൾക്കും വോട്ടുകൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടുകൾ നഷ്ടപ്പെട്ട പാർട്ടിയാണ് തകർന്നു എന്ന് പറയുന്നതിൽ യുക്തിയില്ല ബി ജെ പിക്ക് വട്ടിയൂർക്കാവിൽ കുറവ് പതിനാറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് കുറഞ്ഞ മൂന്ന് മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന് എറണാകുളത്ത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടും കോന്നിയിൽ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി വോട്ടുകളുമാണ് കുറഞ്ഞത് ഇടതുമുന്നണിക്ക് അരൂരിൽ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വോട്ടും കുറവ് സംഭവിച്ചു സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളോട് കാണിക്കുന്നത് പോലെ ഏതെങ്കിലും മുന്നണിയോട് ആവേശം ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് മത്സരഫലം വ്യക്തമാക്കുന്നുണ്ട് രണ്ട് സീറ്റിലെ വിജയം സർക്കാരിനുള്ള പിന്തുണയെന്ന് പറയുന്ന മുഖ്യമന്ത്രി മൂന്ന് സീറ്റിലെ തോൽവി സർക്കാരിനോടുള്ള എതിർപ്പാണെന്നും സമ്മതിക്കണം തോറ്റു കഴിഞ്ഞപ്പോൾ ബി ജെ പി വോട്ടു മറിച്ചു എന്ന് കെ മുരളീധരന്റെയും ജി സുധാകരന്റെയും ആരോപണം ജനങ്ങളെ കളിയാക്കലാണ് ആര് വോട്ടു മറിച്ചാലും തോൽക്കാത്ത തരത്തിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നൽകിയ മുരളീധരനെ ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അരൂരിൽ സി പി എം അവസാനം ജയിച്ചതും അമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ കിട്ടിയാണ് ഈ വോട്ടുകൾ എവിടെ പോയി എന്നാണ് ഇരു നേതാക്കളും കണ്ടെത്തേണ്ടത് ബി ജെ രാഷ്ട്രീയ വോട്ടിൽ ഒരിടവും വന്നിട്ടില്ല എന്നതാണ് ഫലം വ്യക്തമാക്കുന്നത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വട്ടിയൂർക്കാവിൽ ബി ജെ ഉണ്ടായ വൻ തിരിച്ചടി തന്നെയായിരുന്നു എന്ന് ബി ജെ പിക്ക് അകത്തുനിന്ന് പോലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ജെ ഉണ്ടായത് നേട്ടമാണ് എന്ന് അവകാശപ്പെട്ട് കുമ്മനം രാജശേഖരൻ രംഗത്തെത്തിയത്